ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ ലൈവ് വരാനൊരു അവസരം ലഭിച്ചതിന് ഏഷ്യാനെറ്റിനോടും അതിൻ്റെ എല്ലാ ഏഷ്യാനെറ്റ് ഭാരവാഹികളോടും ഏഷ്യാനെറ്റിൻ്റെ ഈ ഇതിൻ്റെ ബാക്കി എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുകയാണ്. നമസ്കാരം, നമസ്കാരം. ഹായ് ഹായ് എല്ലാവർക്കും. ഹായ്, ഹായ് ഹായ് എല്ലാവർക്കും. ഹായ് എല്ലാവർക്കും. ഹായ് ഹായ് മീനു, സുരേഷ്, സതീഷ്, ഹായ് സുഖമാണ്. ആര്യപ്പൊന്നു, ഹായ് സുഖമാണ്, സുഖമാണ്. ഹായ് ഹായ് എല്ലാവർക്കും. ഹായ് 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 രാജ്, ഹായ് 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 താങ്ക് യു. അറിയും, ഫൈൻ. ആ സുഖമാണ്, അറിയാം. നമുക്കറിയാമല്ലോ, കൊറോണ ആയിട്ട് കുറേ നാളായിട്ട് വീട്ടിൽ തന്നെയാണ്. ലോക്ക്ഡൗണിലാ കഴിഞ്ഞു. ഇപ്പോൾ എറണാകുളത്ത് വീട്ടിലാണുള്ളത്. പുതിയ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. ഹായ് 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 എല്ലാവർക്കും നമസ്കാരം. ഹായ് ഹായ് ഹായ്. ഞാനിപ്പോൾ താര ഗോപി അറിയു, ഞാനിപ്പോൾ എറണാകുളത്ത് വീട്ടിലാണ്. എന്താണ് പരിപാടി മാൻ? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പറഞ്ഞതുപോലെ പുതിയൊരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. ചുങ്കം കിട്ടിയ ആട്ടിൻകൂട്ടം എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചുങ്കം കിട്ടിയ ആട്ടിൻകൂട്ടം എന്നാണ് സിനിമയുടെ പേര്. പിന്നൊരു തമിഴ് പടം ഉണ്ടായിരുന്നത് ഇത് ബ്ലോക്കായി. ലോക്ക്ഡൗൺ കാരണം കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഷൂട്ട്. ഞാൻ എൻ്റെ പേര് അപ്പാനി ശരത്ത് എന്നാണ്. ശരത്ത് എന്നാണ് പേര്. സിനിമയിൽ വന്നതിന് ശേഷം അപ്പാനിനൊക്കെ വിളിക്കും. ഒരാൾ നീ ഏതാടാന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ്. ഫാമിലി ആരൊക്കെ ഉണ്ട്? ഫാമിലി വൈഫുണ്ട്, മോളുണ്ട്, മുത്തശ്ശനുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, അളിയുണ്ട്. ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചു. സതീഷ് കുമാർ, ഹായ്. തടി ഒരല്പം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പുതിയൊരു പ്രോജക്റ്റിൻ്റെ ആവശ്യമായിട്ട് വെച്ചതാണ്. നന്ദു സുഖമാണ്. രാഹുൽ ചന്ദ്രൻ, ഏതാ പടം പുതിയത്? ഇറങ്ങാനിരിക്കുന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട സിനിമ മാലിക് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് ഇപ്പോൾ റിലീസാവാൻ പോകുന്നത്. ലിഗിൽ ഗോപാലൻ, അങ്കമാല ഡയറീസ് കണ്ടു. താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. തടി കൂടുന്നുണ്ട് എല്ലാവരും. പക്ഷെ തടി കുറയ്ക്കാനുള്ളൊരു പണിയിലാണ് ഷൂട്ട് കഴിഞ്ഞ ശേഷം. കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. മോള് താഴെയുണ്ട്. ഓക്കെ ഓക്കെ. ഹായ് ഏട്ടാ, ഹായ് ഹായ് എല്ലാ റാന്നിയിലെ എല്ലാവർക്കും. മജേഷ് റാന്നിയിലെ എല്ലാവർക്കും ഹായ്. ലോക്ക്ഡൗൺ പറഞ്ഞല്ലോ, എല്ലാവരെയും പോലെ തന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിലിരിക്കുക, അതിൻ്റെ മേലെ പരിപാടികളൊക്കെ ചെയ്യുക. ഇനി ഏതൊക്കെയാണ് വരാനുള്ള മൂവീസ്? വരാനിരുന്ന മൂവീസ് മാലിക്, പിന്നെ പ്യാലി എന്ന് പറയുന്ന സിനിമ, പിന്നെ തമിഴ് പടം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരാനിരുന്നത്. ഷൂട്ട് തുടങ്ങാനാണ് ഇനി ഉള്ളത്. ശരിക്കും പറഞ്ഞു രണ്ട് മൂന്ന് സിനിമകളുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും തുടങ്ങിയിട്ടില്ല. മതിയോ? ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കണം. താങ്ക് യു, തീർച്ചയായിട്ടും. അങ്കമാലി ഫിലിം, ഗുഡ് ഫിലിം, താങ്ക് യു. അപ്പാനി പോയോ? ആ കുഴപ്പമില്ല, സുഖമാണ്. തീർച്ചയായിട്ടും ഫിജോ ചേട്ടാ, കൊറോണ മാറി ഷൂട്ടിംഗ് വേഗം തുടങ്ങട്ടെ. രാജേഷ് തകഴി ലൈവ് കാണുന്നുണ്ട്. രാജേഷ് ചേട്ടൻ ഹായ്. ചേട്ടാ ഈ ഒരു ഡയലോഗ് പറയാമോ പ്ലീസ്? പറയാം. പിന്നെന്താ,
സുഖമാണ്. ഞാൻ കൊച്ചിയിലാണ്. ബാബ ചേട്ടാ സജ്ന ഹായ് 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 എനിക്കൊരു ഹായ് തരാമോ? ലൂയിസ് ഹായ്. രായ്ചേട്ടൻ ഹലോ രായ്ചേട്ടാ. സലീം ഹായ് ഹവർ ഫൈൻ ഫൈൻ. എൻ്റെ ഫാമിലിക്ക് ഹായ് വരും. ഹായ് രജുവിനും രജുവിൻ്റെ ഫാമിലിക്കും ഹായ് 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 ഹായ്. ഹസൻ ഹായ്. ശരത്തെ രാജേഷ് ഏട്ടൻ ഹായ് ചേട്ടാ. കുറേ പേര് ദേശീയത്തിൻ്റെ സിമ്പലൊക്കെ അയക്കുന്നു. ഞാൻ ലൈവ് വന്നത് ഇഷ്ടമായി കാണുമെന്നറിയില്ല. ഹലോ താങ്ക് യു ചി ലീന കുള. ഹായ് ഹായ്. അപ്പോൾ അടുത്ത തുടങ്ങാനിരിക്കുന്ന സിനിമ ചുങ്കം കിട്ടിയ ആട്ടിൻകൂട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് റിലീസായി. അത് ഓഡിയൻസൊക്കെ നന്നായിട്ട് തന്നെ ഏറ്റെടുത്തു. ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. നമുക്ക് കൊറോണയും ലോക്ക്ഡൗണും എല്ലാം മാറിക്കഴിഞ്ഞ് പഴയതിലും ശക്തിയായിട്ട് തിയേറ്ററുകളിൽ സിനിമ എത്തുകയും നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും തിയേറ്ററിൽ പോയി. പക്ഷേ അത് ഞാൻ തീവല്ലേ കിടപ്പിൻ്റെ ഒപ്പയാണ്. ആ സുഖമാണ്. അവിടെ ഖത്തറിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ സോൾവ് ആണോ? നീ ഹോൾസെയിലും ചെയ്യാൻ ട്രെയിൻ ചെയ്ത. താങ്ക് യു. മോക്ക് സുഖമാണ്. മോക്ക് പ്രിൻ്റോ ഫ്രാൻസിസ് ഹായ് ഹായ് ഹായ്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. സന്തോഷം. ഹായ്. നിങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ കൊറോണയൊക്കെ മാറി ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. നയന രാജൻ ഹലോ ഹായ്. അനിത ദിനീഷ് ഹായ് ഹവർ യു ഫൈൻ ഫൈൻ. സുഖമാണ്. സൗമ്യ ഹായ് ഹായ് സുഖമാണ്. ഹായ് ചേട്ടാ ഹവർ യു. ഒന്ന് വിളിക്കൂ വിഷ്ണു. ആ വിഷ്ണു വിഷ്ണു ഭാസ്കർ ഹായ് ഹായ്. സിന്ധു മഹൻ ശരത് വിഷ്ണു വൈഷ്ണവ് വർഷ ഗംഗ എല്ലാവർക്കും ഹായ്. ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ താങ്കളെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷനിൽ തന്നെയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ സപ്പോർട്ട് താങ്ക് യു താങ്ക് യു. എല്ലാവരുടെയും സിനിമയും എപ്പോഴും വിജയിക്കട്ടെ. സുഖമാണോ ബ്രോ? ഫ്രം താങ്കൾ ഹായ് പറഞ്ഞു ഹായ്. ഈ കട്ടയ്ക്ക് പോകുമ്പോനെ അപ്പാനി ഞങ്ങൾ കൂടെ ഉണ്ട്. താങ്ക് യു രജുവേട്ടാ. സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു അച്ചു ശ്രീ സ്മൈൽ അടിപൊളി. താങ്ക് യു കോഴിക്കോട്ടുകാർക്ക് അവധി. തീർച്ചയായിട്ടും എല്ലാവർക്കും കോഴിക്കോടത്തെ എല്ലാവർക്കും ഹായ്. അനൂപ് സുഖമാണോ ചേട്ടാ? ലിജു ഹായ് സുഖമാണ്. ആട്ടോ ശങ്കർ പാർട്ട് ടു ഉണ്ടോ? ആട്ടോ ശങ്കർ പാർട്ടില്ല ചേട്ടാ. ആട്ടോ ശങ്കർ ഒറ്റ എപ്പിസോഡാണ്, 10 എപ്പിസോഡാണ്. അതിൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഫുൾ സ്റ്റോറിയും പറഞ്ഞു തീർത്ത പരിപാടിയാണ്. പിന്നെ സുഖമാണ് സുഖമാണ്. വീട്ടിലാണ്. അതെ ഞാനിപ്പം നമ്മുടെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെയാണ്. ഹലോ ഹായ് 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 ഹായ്. ഏട്ടൻ്റെ ഫസ്റ്റ് മൂവി ഏതാ? ആ വിഷ്ണു ഭാസ്കർ ഭാസ്കർ. ഏട്ടൻ്റെ ഫസ്റ്റ് മൂവി ഏതാണ്? ദൈവമേ അങ്കമാലി ഡയറീസ്. മിഥുൻ ഹായ് ചേട്ടാ. ചേട്ടനൊക്കെ മാറി ആകമാർക്ക് അങ്കമാലിയുടെ കേട്ട എനിക്ക് വലിയ ഇഷ്ടമാണ്. താങ്ക് യു നയന. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഹവ് ആർ യു? ഹൈ വാച്ച് മീൻസ് ഹായ് ഹായ് ഹെർത്തേട്ടാ. ഹായ് മധുഭൂമി ഹായ്. കുഞ്ഞിൻ്റെ പേര് തിയാമ എന്നാണ്. നന്ദു നന്ദു കുഞ്ഞിൻ്റെ പേര് തിയാമ എന്നാണ് മോളുടെ പേര്. ഓട്ടോ ശങ്കർ വെബ് സീരീസ് എല്ലാവരും കാണണം. സി ഫൈവ് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് തൃത്താലക്കാർക്കൊരു ഹായ് പറയാം. എല്ലാ തൃത്താലയിലെ എല്ലാ ഫ്രണ്ട്സിനും ഹായ് 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 ഹായ്. രേവതി ഉണ്ണികൃഷ്ണൻ മോൾ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ അടുത്ത സിനിമ ചെയ്യാൻ കാണാൻ വെയിറ്റ് ചെയ്യാണ്. സന്തോഷം. ഞാൻ എല്ലാ സിനിമകളിലും കാണാൻ ഞാനും വെയിറ്റിംഗാണ്. തിയേറ്ററൊക്കെ എത്രയും പെട്ടെന്ന് തുറക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കൊറോണയൊക്കെ എത്രയും പെട്ടെന്ന് മാറാനായിട്ട്. ലിസി ലിസ മോൾ നല്ല ആക്ടർ. താങ്ക് യു. കൊറോണയുടെ വിഷയം എന്താ? എല്ലാവരെയും പോലെ നമുക്കും വിഷമം തരുന്ന കാര്യം തന്നെയാണ്. കാര്യം ഷൂട്ടിങ്ങൊന്നും തുടങ്ങിയില്ല. കുറേ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വെച്ചു. കുറേ നാളായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ലിജു ചേട്ടൻ്റെ അടുത്തുള്ള സിനിമകളിൽ അഭിനയിക്കാൻ ഒരവസരം കിട്ടട്ടെ എന്ന്. താങ്ക് യു ഹായ്. സുഖമാണ് എല്ലാവർക്കും. എനിക്ക് എൻ്റെ ഫാമിലിക്കും ഹായ്. മിഥുൻ ഹായ്. മിഥുനും മിഥുൻ്റെ ഫാമിലിക്കും ഹായ്.
ശരത്, ഹായ് ശരത്തേട്ട, ഹായ് ഹായ് വിൻസൻ, ഹായ്. നെക്സ്റ്റ് മൂവി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ചുങ്കം കിട്ടിയ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നൊരു സിനിമയാണ്. അത് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ട് ഷൂട്ട് ആരംഭിക്കാൻ നിൽക്കുകയാണ്, പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം. ഹായ് 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 എല്ലാവർക്കും. ഏട്ടാ ലൈവ് വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, അങ്ങമുള്ള ഡ്രസ് ഞാൻ 4 വട്ടം കണ്ടു വിളിച്ചു മിടുക്കൻ, എന്നിട്ട് മനസ്സിലായില്ലേ. ഹായ് രാഹുൽ കണ്ണൻ, രാഹുലെ ഹായ് ഹായ്. ബഹറിൻ്റെ എല്ലാ മലയാളികൾക്കും ഹായ്. തിയാമ സോങ്ങുമായി എന്തെങ്കിലും സമയമുണ്ടോ? തീർച്ചയായിട്ടും. മോളുടെ ഫസ്റ്റ് എൻ്റെ ആദ്യ സിനിമയിലെ ആദ്യ സോങ്ങിൻ്റെ ഫസ്റ്റ് വേർഡാണ് തിയാമ, അതാണ് മോൾക്ക് എടുത്തിരിക്കുന്നത്. ഹായ് ചേട്ടാ, ബുക്സൊക്കെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണെന്ന്, അത്രയ്ക്കൊന്നുമില്ല എങ്കിലും വല്ലപ്പോഴും വായിക്കും. ഹായ് ഹായ് ഹായ്, സുഖമല്ലേ? സ്റ്റേ അറ്റ് ഹോം. തീർച്ചയായിട്ടും സ്റ്റേ, വീട്ടിൽ തന്നെയാണ്. ആൾ ദി വെരി ബെസ്റ്റ് അക്കമിങ് പ്രോജക്ട്സ്. അലൻ, ഹായ് അലൻ, ഹായ് ഹായ്. അപ്പോൾ ഹലോ, ഹായ് ഹായ്. വേറെ പുതിയ വിശേഷങ്ങളൊന്നുമില്ല. ഹായ് രാഹുൽ, ഹായ് രാഹുൽ കണ്ണ, ഹായ് ചേട്ടൻ, നമ്മൾ കണ്ടുണ്ട്. ഗോപിക പ്രകാശ്, ഓക്കെ തീർച്ചയായും കാണാം. ഹായ് ഹായ് എല്ലാവർക്കും, നന്ദി. കാര്യം ഈ കൊറോണയായിട്ട് നമുക്ക് നോക്കാം. വിഷ്ണു, താങ്ക് യു, താങ്ക് യു. വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും ഞാൻ അഭിനയിച്ച സിനിമ മാലിക്, അത് റിലീസിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിങ്ങിന് ഒരുക്കുന്ന പടങ്ങൾ പറഞ്ഞതുപോലെ ചുങ്കം കിട്ടി, ആട്ടിൻകൂട്ട്, അങ്ങനെ കുറേ 2-3 പടങ്ങളുണ്ട്. ഹായ് 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 എല്ലാവർക്കും. ഹായ്, ഞാൻ എറണാകുളത്താണ് രാഹുൽ. തടി കുറച്ച് കൂടിയിട്ടോ? ആണോ? എല്ലാവരും പറഞ്ഞു നേരത്തെയും കുറച്ച്, 2-3 പേര് പറഞ്ഞു തടി കൂട്ടിയിരുന്നു, നമുക്ക് തടി കുറയ്ക്കാം തീർച്ചയായിട്ടും. ഹായ് എഡ്സൺ, ഹായ് അടിപൊളിയായിരുന്നു. അയാമാരും ഹായ് അരുൺ, സുഖമാണോ? സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്, സുഖമാണ്. മനോജ് മനു, സുഖമാണ്. ഒരു ഹായ് തരാം. ഹായ് യദു, ഹായ്. അപ്പോൾ തീർച്ചയായും തീർച്ചയായും, താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നിന്ന് ഈ കാര്യം, ഈ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ നാട്ടിലെ ഈ വലിയൊരു അസുഖം മാറട്ടെ, ഈ വലിയൊരു വിപത്ത് മാറട്ടെ, നമ്മൾ പഴയതിലും സന്തോഷത്തോടെ പുറത്തിറങ്ങി നടക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ നമുക്ക്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണം. ഏഷ്യാനെറ്റിൻ്റെ പേജിലൂടെ ഇത്ര കുറച്ച് നേരം നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. കുറേ നാളായി ലൈവ് വന്നിട്ട്, അപ്പോൾ പുതിയ സർപ്രൈസുകളായിട്ട് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. നമുക്ക് കാണാം, ഒരുപാട് നല്ല സിനിമകളുമായി വരും, ഒരുപാട് നല്ല വെബ് സീരീസുകളും സിനിമകളുമായിട്ടൊക്കെ നമ്മൾ നിങ്ങളടുത്തേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. കൂടാതെ ലോക്ക്ഡൗൺ സമയത്ത് ഏഷ്യാനെറ്റിലെ ഒരുപാട് നല്ല പ്രോഗ്രാംസുകളും ഒരുപാട് നല്ല റിയാലിറ്റി ഷോകളൊക്കെ ഉള്ള ചാനലാണ്, നമുക്കറിയാം. നമുക്ക് വളരെ റിലാക്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നൊരു ചാനലാണ്. അപ്പോൾ നമുക്കതിലൂടെ നമ്മുടെ സമയം കുറേയൊക്കെ നമുക്ക് ചിലവഴിക്കാം. ഹായ്, നല്ല ഹെയർ സ്റ്റൈലാണ്, താങ്ക് യു. പോരെ. ഹായ്, മഴയുണ്ടോ നാട്ടിൽ? തീർച്ചയായിട്ടും ഇവിടെ എറണാകുളത്ത് നല്ല മഴയുണ്ട്, എറണാകുളത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. അബ്ദുള്ള, തീർച്ചയായിട്ടും. കൊച്ചിയിൽ എവിടെയാണ് ബ്രോ? കൊച്ചിയിൽ എൻ്റെ വീട് കാക്കനാടാണ്, കാക്കനാടാണ് ഉള്ളത്. അനുമോൾ, ഹായ് ഹായ്. ഹായ് രജു, ഹായ്. സിനിമയിൽ ചാൻസ് കിട്ടുമോ? തീർച്ചയായിട്ടും. ഹായ് സനിത, ഹായ് ഹായ്. തമിഴിലും അത്യാവശ്യം 2-3 സിനിമകൾ ചെയ്തിട്ട് റിലീസിന് ഒരുങ്ങി നിന്ന സമയത്താണ് ഈ ലോക്ക്ഡൗൺ. സോറി, ഇടയ്ക്ക് ഒരു കോള് വന്നു, അതാണ് ഞാൻ കട്ട് ചെയ്തത്. ആൾ കേരള ഒഫീഷ്യൽ ഫാൻസിന് എൻ്റെ എല്ലാ ബിഗ് ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ ഒക്കെ തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അറിയാമല്ലോ നിങ്ങൾ പ്രേക്ഷകരാണ് എന്നെയും
പോലെയുള്ള ചെറിയ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നത്. പഴയതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ കാണുന്നു. നമുക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ കൊറോണ എന്ന് പറയുന്ന മരകരൂപത്തിന് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് അകന്നകന്ന് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞിരിക്കാം. പഴയതിലും സന്തോഷവും വർണ്ണവുമൊക്കെ നിറഞ്ഞ് നല്ല നിറമുള്ള ദിവസങ്ങളായി തീരട്ടെ ഇനിയുള്ള നാളുകൾ. ഹാപ്പിയായിട്ടിരിക്കാം. വിഷ്ണു ഹായ്, അമ്മയ്ക്ക് വിഷ്ണു തമ്മിക്ക് ഹായ്. എലിസബത്ത് ചെറിയാൻ ഹായ്, എലിസബത്ത് ഹായ്, എല്ലാവർക്കും ഹായ്. അപ്പോൾ കാണാം. ശുഭദിനം നേരുന്നു. ഗുഡ് നൈറ്റ്.